അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാസർഗോഡ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചമാങ്ങാവും പൈനാപ്പിളും വെച്ച് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിത് പൈനാപ്പിളും മാങ്ങ അരച്ചിട്ടെടുക്കാനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാറെടുത്തില്ലേ, ഞാനിത് ഇതിലേക്ക് ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം തോലെല്ലാം എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമാങ്ങ തൊലിയെല്ലാം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനെടുത്ത മാങ്ങ ചെറുതായിട്ടൊന്ന് പൂത്തിന്, നല്ല പച്ചതായിട്ടുള്ള മാങ്ങ വേണം. കുറച്ച് കൂടുതൽ തന്നെ വേണം, പൈനാപ്പിൾ ഇട്ടില്ല അത്ര തന്നെ വേണം. ഞാൻ ചെറിയൊരു പീസ് പച്ചമുളക് കൂടി ഇട്ടിട്ട് കൊടുക്കുന്നത്. എരിവ അധികം ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ജാറിൽ ഫുള്ളായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ജാറിലേക്ക് മാറ്റുന്നതിന്. പച്ചമാങ്ങ പൈനാപ്പിൾ ഇട്ടില്ല, അതേ അളവിൽ തന്നെ ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിലേക്ക് ഒരു അരക്കപ്പ് അഞ്ചാറ ഇട്ട് കൊടുത്തിന്. ഇനിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന്, അതൊന്ന് പുളിയെല്ലാം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിത് ഞാനൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചിട്ടെടുത്തിട്ട് കൊണ്ടുവന്നതിന് നല്ല പാങ്ങണ ഞാൻ അരച്ചിട്ടെടുത്തിന്. ഇനിയിത് ഞാനിങ്ങനത്തെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്കസ് പൂത്തിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു ചെറുപുളിൻ്റെ പകുതി കൂടി പിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിലേക്ക് ആ പൈനാപ്പിൾ മാങ്ങ അരച്ച് വെച്ചതുണ്ടല്ലോ, അതൊരു കാൽ ഗ്ലാസ് മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു രണ്ട് ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് കൊടുക്കുന്നു. ഇനിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് സോഡ. സോഡ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ടെടുത്ത സോഡ, അതിനെക്കൊണ്ട് ഐസ് കുറച്ച് ഇട്ടത്. അപ്പോൾ ഇരുന്ന് ഇനി ഗ്ലാസ് ഫുള്ളാവിടത്തോളം ഞാനിന്ന് സോഡ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കലക്കി ഇളക്കിയിട്ട് ഒഴിക്കണം സോഡ ഒഴിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ അത് അരച്ച പൈനാപ്പിളിൻ്റെ കൂട്ടെല്ലാം അടിയിൽ നിൽക്കും. ഇതൊന്ന് സോഡായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കലക്കി കലക്കിയിട്ട് ഒഴിക്കണം. ഇത് ഇത്രയും മാത്രമാണ് പണിയുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കി. അപ്പോൾ ഇത് കുറച്ച് പുതിനയിൽ കൂടി ഉണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുത്തെങ്കിലേ അതിൻ്റെ ഫ്ലേവറും കൂടി നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കാക്കാനും ഷെയർ ആക്കാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കണ്ട. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ളൊരു ബെല്ലുണ്ടല്ലോ, അതൊന്ന് പ്രസ്സാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അള്ളാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.